Good morning all. Today we are going to discuss the factors depending resistance of a conductor. ഒരു കണ്ടക്ടറിനകത്ത് കൂടി കറണ്ട് പോകുമ്പോൾ എന്താണ് there will be resistance developing അല്ലെ resistance develop ചെയ്യും. സോ ആ resistance depend ചെയ്യുന്ന factors എന്തൊക്കെയാണെന്നാണ്. It's very easy. So first factor is length. Length എങ്ങനെയാ resistance നെ depend ചെയ്യുന്നത്? How the length related to resistance. So this is the answer. R proportional to L. What does that mean? If the R increases, L increases. If the R decreases, L decreases. So this is known as R proportional to L. Okay, R proportional to L. Resistance of a conductor is directly proportional to L. In other words, what is L goodyal? R good. L goranyalo? R kore. Okay. So this is the first point. Then now. Next is area. So how resistance related to area? That is resistance is inversely proportional. Inverse proportional means that if the R increases or if the A increases, R decreases. If the A decreases, R increases. മനസ്സിലായോ? തിരിച്ചുള്ള റിലേഷനാ. ഇത് നേരെ നേരെയുള്ള റിലേഷനാണ്. ഡയറക്റ്റ് ആണ്, ഇത് ഇൻഡയറക്റ്റ് ആണ്. മീൻസ് എന്താണ്? ഇത് കൂടിയാ മറ്റത് കുറയും, ഇത് കുറഞ്ഞാൽ മറ്റത് കൂടും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് വി ഹാവ് എ ലാർജ് കേവ് അല്ലെ, ഒരു കേവ് ഉണ്ട്. ദിസ് ഈസ് സിമിലർ ടു എ കണ്ടക്ടർ. രണ്ട് കേവ് ഉണ്ട്. അപ്പൊ ഒരു വലിയൊരു ടണൽ, ഒരു ടണൽ ആണെന്ന് ആലോചിക്കുക. ഈ ടണലിൽ കൂടി കുറച്ച് ആൾക്കാർക്ക് അപ്പുറത്ത് പോകണം, ഈ ടണലിൽ കൂടി പോകണം അല്ലെ. എളുപ്പം എങ്ങനെയായിരിക്കും? ഏത് ടണലിലായിരിക്കും? ഈ വലിയ ടണലിലായിരിക്കും. അപ്പൊ അർത്ഥം എന്താണ്? ദിസ് ഹാസ് ലാർജ് ഏരിയ, ഏരിയ കൂടുതലല്ലേ. അപ്പൊ ഫ്രീ ആയിട്ട് പോകാം, പോകാനുള്ള പ്രശ്നമില്ല, പോകാനുള്ള ഈസി അല്ലേ. ദാറ്റ് ഈസിനെസ് ഈസ് കോൾഡ് റെസിസ്റ്റൻസ് അല്ലേ. അപ്പൊ ഇവിടെ ഇവിടെ എന്താ, ഈസി ആണ്, പക്ഷെ ഇവിടെ ഡിഫിക്കൽട്ട് അല്ലേ. അപ്പൊ ഇവിടെ എന്താ മനസ്സിലാക്കുക? ഇവിടെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. മനസ്സിലായോ? ഈ ചെറിയ ടണലില്ലാത്ത കൂടി പോകുമ്പോഴല്ലേ കൂടുതൽ തിക്കും തിരക്കും വരുന്നത്. അതായത് ഇവിടെ ഏരിയ കുറവല്ലേ. അപ്പൊ ഏരിയ കുറയുമ്പോ എന്ത് സംഭവിക്കും? അവിടെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കൂടും. മനസ്സിലായോ? എന്നാ ഇവിടെ ഏരിയ കൂടുതലല്ലേ, അപ്പൊ എന്താ തിക്കും തിരക്കും ഉണ്ടാവോ? ഇല്ല, റെസിസ്റ്റൻസ് ഉണ്ടാകത്തില്ല. മനസ്സിലായോ? സോ ദാറ്റ് അബൌട്ട് how area related to resistance. When the area increases, resistance decreases. When the area decreases, resistance increases. Inverse, they are inverse. Okay, then the next is nature of material. What is mean by nature of material? Alle adayada oro material num resistance different aayi alle. Like human beings, ellaada nature onda different. Adu pole thanne ippo copper undu, we have iron undu, aluminium undu. All the material have different resistances. Okay, and the resistance endayirikum different aayirikum. Appo namukku endu parayam, ore material resistance different aayirikum. Adha nature of material. Ore material inde swabhavam anusarichu nature anusarichu the resistance will be changed. Ore that what does mean that ella material endayirikum resistance endayirikum, the resistance of the different material will be different. Okay, now last point is temperature. Okay, that we can say that R proportional to temperature. Means temperature increase cheyum endu undavum resistance. മീൻസ് ടെമ്പറേച്ചർ കൂടിയ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ കുറഞ്ഞാലോ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് എ ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. അപ്പൊ എന്ത് പറഞ്ഞു? ലെങ്ത്. ലെങ്ത് പറഞ്ഞ എങ്ങനെയാ? ലെങ്ത് കൂടിയാൽ, അപ്പൊ ഇപ്പൊ ലെക്കൾക്ക് രണ്ടെണ്ണം ഉണ്ടല്ലേ, ലെങ്ത് കൂടുതൽ ആർക്കാണെന്ന് നോക്കി, ലെങ്ത് കൂടുതൽ താഴത്തെ പെന്നല്ലേ. അപ്പൊ ആൾക്കാർ റെസിസ്റ്റൻസ് കൂടുതൽ താഴത്തെ ആയിരിക്കും. ബിക്കോസ് ആ പ്രപ്പോർഷൻ ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. ഇതിനെന്താ? ലെങ്ത് കുറവല്ലേ, രണ്ടും കൂടി ചേർത്ത് നോക്കുമ്പോൾ ലെങ്ത് കൂടുതലല്ലേ. സോ ദിസ് ഹാസ് മോർ റെസിസ്റ്റൻസ്. ഇതിന് ലെങ്ത് കുറവല്ല, അപ്പൊ റെസിസ്റ്റൻസ് എന്തായിരിക്കും? കുറവായിരിക്കും. മനസ്സിലായോ? ദെൻ വാട്ട് അബൌട്ട് നെക്സ്റ്റ്? ഏരിയ കൂടിയാൽ അല്ലെ പോകാൻ ഈസിയാണ്. അപ്പൊ ഏരിയ കൂടുമ്പോ എന്താണ്? ഈസി മീൻസ് റെസിസ്റ്റൻസ് തിരക്കും കുറവായിരിക്കും, റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഏരിയ കുറഞ്ഞാലോ പോകുന്നത് എന്തായിരിക്കും? തിരക്ക് എന്തായിരിക്കും? തിരക്കിനകത്ത് പോകുന്ന തിരക്ക് എന്തായിരിക്കും? കൂടുതലായിരിക്കും. മനസ്സിലായോ? സോ ഇത് ഏരിയ ഇൻക്രീസസ്, റെസിസ്റ്റൻസ് ഡിക്രീസസ്. ഇത് ഏരിയ ഡിക്രീസസ് ആണ്, റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. ഒരു ചെറിയ ഹോളിൽ കൂടെ പോകാനുള്ള ബുദ്ധിമുട്ട്, വലിയ ഹോളിൽ ഈസി ആയിട്ട് പോവാം. ഓക്കെ, ദെൻ നേച്ചർ ഓഫ് മെറ്റീരിയൽ. ഓരോ മെറ്റീരിയൽ എന്താണ്? അത് ഡിഫറെന്റ് മെറ്റീരിയൽ ഹാവ് ഡിഫറെന്റ് റെസിസ്റ്റൻസ്. ദെൻ ലാസ്റ്റ് വൺ, ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ കൂടിയ റെസിസ്റ്റൻസ് കൂടും. മെറ്റീരിയൽ ടെമ്പറേച്ചർ പറഞ്ഞാലോ റെസിസ്റ്റൻസ് കുറയും. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് റെസിസ്റ്റിവിറ്റി. ഓക്കെ, സോ വി നോ ദ ഇക്വേഷൻ ആർ പ്രപ്പോർഷണൽ ടു എൽ. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ വൺ. ദെൻ ആർ ഇൻവേഴ്സ് പ്രപ്പോർഷണൽ ടു ഏരിയ. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ ടു. Combine this both equation, what do you get? R proportional to L into 1 by A. What's the meaning? R proportional to L ആണ്,
ആ പ്രപ്പോർഷൻ ടു 1 ബൈ എ ആണ് ഓക്കെ ഒരുമിച്ച് എഴുതി ക്ലിയർ ഇനി ഞാൻ നോക്കിയതാ ഇതിനെ ഈ എൽ ഇൻറ്റു വൺ വാട്ട് ഇസ് ദാറ്റ് എൽ ബൈ എ ഓക്കെ ദെൻ റിമൂവ് ഇൻ ദ പ്രപ്പോർഷണാലിറ്റി നോക്കി പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഞാൻ എന്താ മൾട്ടിപ്ലൈ ദ കോൺസ്റ്റന്റ് ദാറ്റ് ഇസ് റോ ദാറ്റ് ഇസ് ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ അപ്പൊ നമുക്ക് എന്ത് കിട്ടി വി ഗെറ്റ് ദിസ് ഇക്വേഷൻ ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ ദിസ് റോ ഈസ് നോൺ ആസ് കോൺസ്റ്റന്റ് കോൾഡ് റെസിസ്റ്റിവിറ്റി ഞാൻ പറഞ്ഞ മനസ്സിലായോ വി നോ ദ ഇക്വേഷൻ ആർ പ്രപ്പോർഷൻ ടു എൽ ദെൻ ആർ ഇൻവേഴ്സ് പ്രപ്പോർഷൻ ടു എ കമ്പയർ ദിസ് ഇക്വേഷൻ വാട്ട് യു ഗെറ്റ് ആ പ്രപ്പോർഷൻ ടു എൽ ഇൻറ്റു വൺ എൽ ഇൻറ്റു വൺ എൽ ബൈ എന്താ ബൈ എ റിമൂവ് ഇൻ ദിസ് പ്രപ്പോർഷണാലിറ്റി നമ്മൾ എന്താ ടേക്കിംഗ് എ കോൺസ്റ്റന്റ് ഓക്കെ നമ്മൾ ഓംസ്റ്റോ ചെയ്തില്ലേ ആർ ഇസ് ഈക്വൽ ടു എന്താ ആ പ്രപ്പോർഷൻ ടു എന്ത് കിട്ടി സോറി ഈ പ്രപ്പോർഷൻ ആയി എടുത്തില്ലേ ദെൻ റിമൂവ് ദ പ്രപ്പോർഷൻ ടു വി ടേക്ക് എ കോൺസ്റ്റന്റ് ദെയർ ദാറ്റ് ഇസ് റെസിസ്റ്റൻസ് ആർ ബട്ട് ഹിയർ ദിസ് ഇസ് നോൺ ആസ് റെസിസ്റ്റിവിറ്റി ഓക്കെ സോ വാട്ട് ഈസ് റെസിസ്റ്റിവിറ്റി എന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ എന്താ വി ടേക്ക് ദ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് റോ ഓക്കെ സോ വാട്ട് ഈസ് റോ റോ ഇസ് ഈക്വൽ ടു നമ്മളൊന്ന് അറേഞ്ച് ചെയ്യാൻ എന്ത് കിട്ടും നമുക്ക് സോ അറേഞ്ച് ചെയ്യാം വാട്ട് ഈസ് ദാറ്റ് ആർ ഇൻറ്റു എ ആർ എ ഇസ് ഈക്വൽ ടു ദിസ് ഇക്വേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ ദിസ് ഇക്വേഷൻ വെരി ഇമ്പോർട്ടൻറ്റ് ആർ എ ഇസ് ഈക്വൽ ടു റോ എൽ ദെൻ വാട്ട് ഈസ് റോ റോ ഇസ് ഈക്വൽ ടു ആർ എ ബൈ എൽ സോ ദിസ് ഈസ് ഇക്വേഷൻ ഫോർ റെസിസ്റ്റിവിറ്റി ദിസ് ഇക്വേഷൻ ഫോർ റെസിസ്റ്റിവിറ്റി സോ വാട്ട് ഈസ് റെസിസ്റ്റിവിറ്റി ഇറ്റ്സ് വെരി സിമ്പിൾ suppose if this area is equal to 1 meter square and length is equal to 1 meter substitute this value in this equation what do you get substitute and we get rho is equal to r into a three 1 then what is l 1 so what do you get so rho is equal to r so what is resistivity resistivity nu parnal idana റെസിസ്റ്റിവിറ്റി എന്താണ് റെസിസ്റ്റിവിറ്റി എന്തിന് ഈക്വൽ ആവും ഇറ്റ് ഇസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് എപ്പോ വെൻ ദ ഏരിയ ഇസ് ഈക്വൽ ടു 1 മീറ്റർ സ്ക്വയർ ആൻഡ് ലെങ്ത് ഇസ് ഈക്വൽ ടു 1 മീറ്റർ അറ്റ് ദാറ്റ് ടൈം എന്തുണ്ടാവും എന്ത് സംഭവിക്കും അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ എന്താണ് ഈസ് നോൺ ആസ് റെസിസ്റ്റിവിറ്റി മനസ്സിലായോ ഏരിയ വണ്ണും എല് വണ്ണും ആകുന്ന ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് എന്താണോ ദാറ്റ് ഇസ് നോൺ ആസ് റെസിസ്റ്റിവിറ്റി ഓക്കെ നമ്മൾ ഇതിനെ ഈക്വൽ ആയിട്ട് ഇതൊക്കെ നമ്മൾ എന്താ ഏരിയ വണ്ണം എല് വണ്ണം ആണ് കരുതുക കണ്ടോ അപ്പൊ നമ്മൾ സ്പെസിഫിക് ആയിട്ട് അളവിലേക്ക് മാറ്റുക മെറ്റീരിയലിന് ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസിന് അതായത് ആ മെറ്റീരിയലിന്റെ എന്തായിരിക്കണം ലെങ്ത് വേരിയയും വണ്ണായിരിക്കണം അങ്ങനെയുള്ള മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസിന് വണ്ണം വേറെ അതായത് നോർമൽ ലെങ്ത് വേരിയം ഡിഫറെന്റ് ആയിരിക്കും അപ്പൊ ഓക്കെ ഇപ്പൊ ലെങ്ത് വേരിയം എന്താണ് മാറുമ്പോൾ റെസിസ്റ്റൻസ് മാറും ബട്ട് എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് അതിന് സ്പെസിഫിക് ഒരു ലെങ്ത് ഉണ്ട് സ്പെസിഫിക് ഒരു ഏരിയ ഉണ്ട് ആ മെറ്റീരിയലിന്റെ അങ്ങനെ ലെങ്ത് 1 മീറ്ററും ഏരിയ 1 മീറ്ററും ഉള്ള മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസിന് പറഞ്ഞ പേരാണ് റെസിസ്റ്റിവിറ്റി ഓക്കെ സോ വാട്ട് ഇസ് റെസിസ്റ്റിവിറ്റി ഇറ്റ് ഇസ് എ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ റെസിസ്റ്റിവിറ്റി എന്താണ് റെസിസ്റ്റിവിറ്റി ഈസ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ എപ്പോ വെൻ ദ ഏരിയ ഓഫ് ദി കണ്ടക്ടർ ഈസ് 1 മീറ്റർ സ്ക്വയർ ഓർ ലെങ്ത് ഈസ് ഈക്വൽ ടു 1 മീറ്റർ ഒന്നുകൂടി പറയാം റെസിസ്റ്റൻസ് ഈസ് എ റെസിസ്റ്റിവിറ്റി ഓഫ് ദി കണ്ടക്ടർ ഒന്ന് മാറ്റുവാണ് ദ കണ്ടക്ടർ ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ക്രോസ് സെക്ഷൻ മനസ്സിലായി യൂണിറ്റ് ലെങ്ത് മീൻസ് 1 അപ്പോ റെസിസ്റ്റിവിറ്റി ഇസ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ എപ്പോ ആ കണ്ടക്ടറിന്റെ പ്രത്യേകത എന്താണ് വെൻ ദ കണ്ടക്ടർ ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഏരിയ ക്രോസ് സെക്ഷൻ മീൻസ് ഏരിയ ലെങ്ത് യൂണിറ്റ് അപ്പോ ലെങ്ത് 1 ഉം ഏരിയ 1 ഉം ഉള്ള മെറ്റീരിയലിന്റെ എന്താണ് റെസിസ്റ്റൻസ് എന്താണോ ദാറ്റ് ഇസ് നോൺ ആസ് റെസിസ്റ്റിവിറ്റി ക്ലിയർ ദെൻ വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി നോക്കാം സോ വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി യു നോ റോ ഇസ് ഈക്വൽ ടു ആർ എ ബൈ എൽ വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താണ് ഓ യൂണിറ്റ് ഓഫ് ഏരിയ മീറ്റർ സ്ക്വയർ ദെൻ വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് ദിസ് ലെങ്ത് മീറ്റർ ദെൻ ദിസ് മീറ്റർ വിൽ ബി ക്യാൻസൽ ഔട്ട് വാട്ട് യു ഗെറ്റ് ഓം മീറ്റർ സോ ഓം മീറ്റർ ഇസ് എ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഓക്കെ അപ്പൊ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്താണ് ഓം മീറ്റർ ക്ലിയർ ആയി പറഞ്ഞത് അപ്പൊ റോ ഇസ് ഈക്വൽ ടു ആർ എ ബൈ എൽ ആണ് ദെൻ റെസിസ്റ്റൻസിന് യൂണിറ്റ് ഓം ഏരിയയുടെ മീറ്റർ സ്ക്വയർ ലെങ്തിന്റെ മീറ്റർ മീറ്ററും മീറ്ററും ക്യാൻസൽ ചെയ്യാപ്പ് എന്തുകൊണ്ട് ഓം മീറ്റർ ഓം മീറ്റർ ഇസ് എ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി സോ വാട്ട് ഇസ് റെസിസ്റ്റിവിറ്റി റെസിസ്റ്റിവിറ്റി ഈസ് ദ റെസിസ്റ്റിവിറ്റി ഈസ് ദ വാട്ട് റെസിസ്റ്റൻസ് എപ്പോ വെൻ ദിസ് കണ്ടക്ടർ ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ക്രോസ് സെക്ഷൻ ക്ലിയർ ദെൻ വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഓം മീറ്റർ ദെൻ ദീസ് ടു ഇക്വേഷൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ റോ എൽ ഇസ് ഈക്വൽ ടു ആർ എ ബൈ എ ഓക്കെ ദിസ് അബൌട്ട് റെസിസ്റ്റിവിറ്റി സോ നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് എന്താണ് റെസിസ്റ്റൻസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദി കണ്ടക്ടർ വിച്ച് ഒപ്പോസ്
the flow of charge carriers or current. It's opposed the current through a conductor. Like, or conductor mattho or current poguma enda conductor endi current nu olikkana endi opposing thadasapadum. That is known as resistance. Okay, then what is resistor? Suppose enikku ivide or device work cheyan vendi I need 10 ampere current. Okay, 10 ampere current vendi. അപ്പോൾ ഇവിടുന്ന് എനിക്ക് വരുന്നത് 15 ആംബിയർ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ഒരു ഡിവൈസ് ഇട്ട് എനിക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ആ ഡിവൈസ് ആണ് റെസിസ്റ്റർ അല്ലെ, കറണ്ട് എന്ത് ചെയ്യാൻ പറ്റും കുറയ്ക്കാം. സോ റെസിസ്റ്റർ എന്താണ്, ഇറ്റ്സ് എ ഡിവൈസ് which bring resistance in a conductor. അപ്പൊ കണ്ടക്ടർ നമുക്ക് എന്താണ് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെ, കറണ്ടിന്റെ ഫ്ലോ എന്ത് ചെയ്യാം ഒപ്പോസ് ചെയ്യാൻ വേണ്ടി എന്താണ് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് എന്താ റെസിസ്റ്റർ അല്ലെ. റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ സിമ്പിൾ നിങ്ങൾ കണ്ടാണ് അല്ലെ, റെസിസ്റ്റർ ആണ് റെസിസ്റ്റർ. അപ്പൊ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് റെസിസ്റ്റർ. അത് നിങ്ങൾ കണ്ടുണ്ടാവും, ഇങ്ങനത്തെ ഇരിക്കുക എന്റെ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ കണ്ടുണ്ടാവും ഇങ്ങനത്തെ ഒരു ഡിവൈസ് ആണ്. കുറെ കളേഴ്സ് ഒക്കെ ഉണ്ടാവും ഇങ്ങനെ, ഓക്കെ കളേഴ്സ് ഒക്കെ ഉണ്ടാവുന്ന ഒരു ഡിവൈസ് ആണ് റെസിസ്റ്റർ. ഓക്കെ റെസിസ്റ്റർ എന്താണ്, റെസിസ്റ്റർ ഈസ് എ ഫിക്സഡ് റെസിസ്റ്റൻസ്. ഓക്കെ റെസിസ്റ്ററിന് എന്താണ് ഫിക്സഡ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ ഫിക്സഡ് റെസിസ്റ്റൻസ് ആണ്, അതിന്റെ റെസിസ്റ്റൻസ് മാറ്റാൻ പറ്റത്തില്ല. ഫിക്സഡ് വാല്യൂ ഉള്ള ആണ് റെസിസ്റ്റർ എന്ന് വെച്ചാൽ. ഇപ്പൊ സപ്പോസ് വാല്യൂ ഉണ്ടാവും 1 ohm, 2 ohm, 3 ohm, 4 ohm, അങ്ങനെ ചില ചില എന്താണ് ചെറിയ ചെറിയ എന്താണ് കണ്ടക്ടേഴ്സ് ആണ്, ചെറിയ ചെറിയ വയേഴ്സ് ആണ് എന്താണ് ഇതുപോലത്തെ മെറ്റീരിയൽ ആണ് റെസിസ്റ്റർ എന്ന് പറഞ്ഞത്. അപ്പൊ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ ഫിക്സഡ് റെസിസ്റ്റൻസ്. വെരി ഇമ്പോർട്ടന്റ്, റെസിസ്റ്റർ എന്താണ്, ഇറ്റ്സ് എ ഫിക്സഡ് റെസിസ്റ്റർ. ഓക്കെ സോ വാട്ട് ഇസ് റെസിസ്റ്റർ, ഇറ്റ്സ് എ ഡിവൈസ് വിച്ച് ബ്രിങ് റെസിസ്റ്റൻസ് ഇൻ എ സർക്യൂട്ട്. അല്ലോ ഒരു കണ്ടക്ടർ, അതായത് കണ്ടക്ടർ അല്ലെങ്കിൽ സർക്യൂട്ടിൽ എന്താണ് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഡിവൈസ് ആണെന്ന് റെസിസ്റ്റർ. ദെൻ വാട്ട് ഇസ് റിയോസ്റ്റാറ്റ്, റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദിസ് ഇസ് നോൺ ആസ് വേരിയബിൾ റെസിസ്റ്റർ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, വേരിയബിൾ റെസിസ്റ്റർ. ഓക്കെ വേരിയബിൾ റെസിസ്റ്റർ ആണ് അത്. നമുക്ക് എന്താണ് ഇങ്ങനെ നോക്കിപ്പോ ഇവിടെ സപ്പോസ് ഇവിടെ നമുക്ക് 1 ohm വേണം, കൃത്യമായിട്ട് 1 ohm വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ohm ഇട്ടപ്പോ എനിക്ക് എന്ത് തോന്നി, ഇവിടെ എനിക്ക് 1 ohm റെസിസ്റ്റർ ആണ് വേണ്ടത്. ഓക്കെ അപ്പൊ കണക്ഷൻ കൊടുത്തപ്പോ എനിക്ക് പെട്ടെന്ന് എന്താ 3 ohm വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, ഞാൻ ഇതിനെടുത്ത് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, വേറൊരു റെസിസ്റ്റർ എടുത്ത് തരേണ്ടി വരും. മനസ്സിലായോ? ബട്ട് ഇഫ് യു യൂസ് റിയോസ്റ്റാറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിയോസ്റ്റാറ്റാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനൊരു നോബ് ഉണ്ട് മുകളിൽ. ഇപ്പൊ നമുക്ക് 1 ohm ആണ് ഇപ്പൊ വേണ്ടത്, നമുക്ക് വേണം 3 ohm വേണമെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേടിയിരിക്കാൻ പറ്റും. ബട്ട് റെസിസ്റ്ററിൽ എന്താ റെസിസ്റ്റൻസ് വേടിയാൻ പറ്റത്തില്ല, ബട്ട് റിയോസ്റ്റാറ്റിൽ എന്താ വി ക്യാൻ വേരി ദ റെസിസ്റ്റർ യൂസിങ് എ നോബ്. ഓക്കെ നമുക്ക് നോബ് വെച്ച് നമുക്ക് എന്താ റെസിസ്റ്റൻസ് നമുക്ക് എന്താ വേടിയിരിക്കാൻ പറ്റും. വാട്ട് ഇസ് സിമ്പൽ ഓഫ് റിയോസ്റ്റാറ്റ് പഠിച്ചതല്ലേ? Okay, this is the symbol of rheostat. So, rheostat is known as variable resistor. What is rheostat? Which control? Rheostat is control current or resistance in a circuit. Alle, or control. Similar to resistor, and then rheostat is a device which bring and then our control the current or resistance in a circuit. Or conductor, like a circuit, like a resistance, like a current control device. Both these resistor and റിയോസ്റ്റാറ്റ്. ബട്ട് റെസിസ്റ്റർ എന്താണ്, ഇറ്റ് ഇസ് ഫിക്സഡ് വാല്യൂ, ഫിക്സഡ് റെസിസ്റ്റൻസ്. ബട്ട് വാട്ട് ഇസ് റിയോസ്റ്റാറ്റ്, വെരി ഇമ്പോർട്ടന്റ്, വേരിയബിൾ റെസിസ്റ്റർ. ഓക്കെ സോ ദ ഡിവൈസ് ദാറ്റ് ഇസ് നോൺ ആസ് വേരിയബിൾ റെസിസ്റ്റർ ഏതാ, ദാറ്റ് ഇസ് റിയോസ്റ്റാറ്റ്, ആൻഡ് ഫിക്സഡ് റെസിസ്റ്റൻസ് റെസിസ്റ്റർ. ഓക്കെ സോ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിയോസ്റ്റാറ്റ് ആൻഡ് റെസിസ്റ്റർ. റെസിസ്റ്റർ മീൻസ് ഫിക്സഡ് വാല്യൂ ഉണ്ട്, ഓക്കെ ഫിക്സഡ് റെസിസ്റ്റൻസ് ആണ്. ബട്ട് റിയോസ്റ്റാറ്റ് എന്താണ്, ഇറ്റ്സ് വാല്യൂ റെസിസ്റ്റൻസ് വാല്യൂ കറന്റ് വാല്യൂ ക്യാൻ ബി വേരി, ക്യാൻ വേരി അല്ലേ, യൂസിംഗ് ദ നോബ്. സോ ദിസ് ഇസ് നോൺ ആസ് വേരിയബിൾ റെസിസ്റ്റർ. ഓക്കെ സോ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്താണ്, ഇറ്റ്സ് എ പ്രോപ്പർട്ടി ആണ്, കറണ്ട് ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടി. ദെൻ റെസിസ്റ്റർ എന്താണ്, കറണ്ടിന്റെ ഫ്ലോ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഡിവൈസ് ആണ് റെസിസ്റ്റർ ആൻഡ് റിയോസ്റ്റാറ്റ്. ദിസ് ഇസ് ഫിക്സഡ് ആൻഡ് ദിസ് ക്യാൻ ബി വേരി. നമുക്ക് എന്താണ് ഫാനിനെ പോലെ, ഫാനല്ല ഒരു എക്സാമ്പിൾ എടുത്താൽ നമുക്ക് എന്താ റെസിസ്റ്റൻസ് ഇപ്പൊ 3 വേണമെങ്കിൽ നമുക്ക് ഓൾറെഡി 1 ആണ് റിയോസ്റ്റാറ്റിലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ അതാണ് വേരിയബിൾ റെസിസ്റ്റർ. ഡിസ്കസ് സം പ്രോബ്ലംസ്. സോ എ ഹീറ്റർ ഓഫ് എ റെസിസ്റ്റൻസ് 50 ohm. സോ വി ഹാവ് എ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് 50 ohm. ദെൻ ഇസ് കണക്ടഡ് ടു എ 220 volt ലൈൻ. സോ വി ഹാവ് ദ വോൾട്ടേജ് 220. ഓക്കെ ഹൗ മച്ച് കറന്റ് വിൽ ദിസ് ഹീറ്റർ ഡ്രോ. അപ്പൊ എത്ര കറന്റ് എടുത്തു ഈ കണ്ടക്ടർ, എത്ര കറന്റ് എടുത്തു. സോ വാട്ട് ഇസ് ഇക്വേഷൻ, സോ ഫ്രോം വിച്ച് ഇക്വേഷൻ വി വിൽ ഡു ദിസ് പ്രോബ്ലം. വി നോ ദ ഇക്വേഷൻ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ. ഓക്കെ അവിടെ നമുക്ക് 3 ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാം. ഏതൊക്കെയാ, ക്രോസ് ചെയ്യാം, വി ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് ബി ഐ ഇൻറ്റു ആർ. ഓക്കെ സെക്കൻഡ് ഇക്വേഷൻ. ദെൻ വാട്ട് ഇസ് ഐ, ഐ ഇസ് ഈക്വൽ ടു ഐ നിർത്തി എന്താ
ഈ ആർ ഇങ്ങോട്ട് എടുക്കുക, വി ബൈ ആർ. ഈ ദിസ് തേർഡ് ഇക്വേഷൻ, ഈ മൂന്ന് ഇക്വേഷൻ പഠിച്ചോണം റിലേറ്റഡ് ടു ഓംസ് ലോ. സോ വട്ട് ഇസ് ദി ആൻസർ? 220/50. ഓക്കെ, വട്ട് ഇസ് ദി ആൻസർ? സോ ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ അല്ലെ. ഇക്വേഷൻ ഐ ഇസ് ഈക്വൽ ടു വി ക്യാൻ ടേക്ക് ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ, ദാറ്റ് ഈസ് എന്താ 220/50. സോ വെൻ യു കട്ട് യു ഗെറ്റ് 22/5. 22/5, what is the unit of current? Ampere. So this is answer, 22/5 ampere. Point akam, or we can write in the fraction form. Okay, so next question, calculate the resistance of the conductor if 0.2 ampere. So what is ampere? Current aanu alle, current flowing through a circuit. So we get the current, that is 0.2. then what is the applied potential difference? V etraya? 0.8. so what is, we have to calculate the resistance. What is equation? R is equal to, R is equal to V by I, that is, what is V? 0.8/0.2. okay, what is 0.8 namakanda, 0.2 namakanda, anaku point kanan vendi enda, multiply 10 on both sides. So what happens? It become 8/2 alle. 8/2 etraya? 4 ohm. okay, 4 ohm manasilayo. So we have to calculate resistance. So we have current and voltage. So you just by heart this equation, R is equal to V by I, then V is equal to IR, then I is equal to V by R. Okay, either you can remember another method, you just draw a triangle. Okay, draw a triangle. I think it's better to study this equation, but for some of students it is very helpful. So you just mark here R V I. okay, you mark here. So namak endine kandupidikano, what is the equation we need, what is the resistance? This resistance ne marachu pidikka, what is the equation? R is equal to V by I, kittile. Then what is V? V kandupidikanda, R into I. Then how will you get I? I is equal to V by R. manasilaya? V kandupidikana, V marachu pidikka, so R into I. Then I and the V by R, then R and the V by I. Okay, that way you can study other equations. Okay, so hope you understand this class. Thank you.